താക്കോല് വരും. ഈ ചെക്കനെന്ത് പറ്റി? വെറുതെ കല്ലുകൊണ്ട് ചാവാനാണല്ലോ ഇവന്റെ വരവ്. ഇവൻ ചായനാ വന്നത്? നീ ഒന്ന് മുണ്ടാണ്ട് കുട്ടിരിക്ക് വാസു. ഓം പാവ എന്നെരുത്താനല്ലേ വൈതുക്ക, അത് നടക്കില്ല. എന്താടാ നോക്കി പേടിപ്പിക്കണേ? ഏ ചെന്ന് പറയടാ നിന്റെ മൂരിയോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. ഉന്നത്തങ്ങാടിലുള്ളവർക്ക് മൂരി 5 ദിവസം വലവനായിരിക്കും. ഈ ദുനിയാവിൽ അവനൊക്കെ വലിയ വമ്പന്മാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൊയ്തീനൊക്കെ മജീദിക്കെ? അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണമുണ്ടെന്ന്. ഇത് നമ്മളെ മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പെടുന്ന അത്ര അല്ലേ ഉള്ളൂ. ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ ആശീഷ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ മജീദേ, നീ അത് പോയിട്ട് വേണം ആ പൊക്കിപ്പിടി. ഇത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് തോര ജയിച്ചിന് ഉരുമി. ഇപ്പൊ മുഖ്യത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയതാ. എല്ലാരും നാലുപേര് കാണണം നല്ലല്ലേ. ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും അത് ആർക്കും മനസ്സിലായില്ല. അടുങ്ങൾ പറയുന്നുണ്ട്. നീ ആ മലപ്പുറം കത്തി ഇങ്ങോട്ടിട്ട് ഇത് മജീദേ മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ. മജീദേ നോക്കല്ലേ. ആ കണ്ടോളെ അതീശ പിടിച്ചോ. നമുക്ക് കായ് കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ച ശീലമുള്ളൂ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. ഇങ്ങനെ അതുപോലെ കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണങ്ങൾക്ക് മഞ്ചേരി മജീദിന്റെ. ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീട്ടിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുറച്ച് നടക്കാൻ കഴിയില്ല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ടുണ്ടോ? നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ചു പിടിച്ചവനായിരിക്കും. നീ ഉറങ്ങി പിടിച്ചിരിക്കുന്നെ കണ്ടാത്തോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ല. ഓന്റെ ഉറങ്ങിയണ്ട,
അതൊന്ന് വീശിയാ മതി, പത്ത് ഇരുപത്തഞ്ച് പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ എപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിങ്ങൾക്ക് എന്താ ചെയ്യാ? ഇക്കുളത്തിൽ മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്, വെറുതെ പോലീസും കൂട്ടം ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. നിങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി, പക്ഷേ ഈ മൂരിക്കാണറിയൂരി അറിയോ നമ്മൾ ആരാന്ന്? എടാ മലപ്പുറം മൂരി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുഖമാണ്, നിങ്ങൾക്ക് ഹൈഡ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷെ, ഒന്ന് പോരാ അവിടെ കള്ളച്ചക്ക. കൊറേ നേരം തുടങ്ങിട്ട് കോഴിക്കോട് വീരാങ്കൂട്ടിനെ കേട്ടിട്ടുണ്ടോ? പടയണ പങ്കുണ്ണാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേടാ ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? പയ്യതേ കാണിച്ചോടക്കൻ. ഉറങ്ങുന്ന പ്രതിയോഗി, സുഷുപ്തി, ഉറക്കം, ആഞ്ഞൊന്ന് കുത്തി, പറത്ത് വിരിഞ്ഞു മാറി, പെട്ടെന്ന് പറത്ത് എഴുത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കാരണം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ, നീ ചിരിക്കണ്ട. എന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയ? പോക്ക് കത്തോടുക്കുന്ന കൈക്കൊല്ലോ. എന്നെ കൊന്നാണി? ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണെ. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറുറോട്ടിൽ വെച്ച് തള്ളി പറിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ പ്ലീസ്. പ്രശ്നം ഉണ്ടാക്കരുത്, എല്ലാവരും ഒന്ന് പോവിൻ. എല്ലാവരും പോവാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഐദ്രം കൊണ്ട് പോ. ഹൈദ്രോസ് പോ, ലോനപ്പ് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷെ അയാൾ പോയിട്ട് ഒരു മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട, കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചെലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും എൽ പി ആയാലും മാഷ് മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിന്നെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നു? ഞാൻ പറയാം. മാഷ് പറഞ്ഞു കൊടുക്കടാ. കേട്ടതാണ് കേട്ടത്. മാഷോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല. റോട്ടി വന്ന് അവിടെ തരില്ലേ സ്വര്യം? രാത്രി ആയില്ലടാ, നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക തോളർന്നു.